സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടർ നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഉടൻ ഇന്ന് ചേരുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്യും കോഴ വിവാദത്തിന് പിന്നാലെ ജീവനൊടുക്കിയ വിധികർത്താവ് പി എൻ ഷാജിയുടെ സംസ്കാരം നടന്നു രണ്ടും മൂന്നും പ്രതികളായ നൃത്താധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം സജോ ദേവസ്യയിലേക്ക് സജോ സംസ്കാരം നടന്നിരിക്കുന്നു എന്താണ് അതിൻ്റെ നടപടികളൊക്കെ ആയത് ഈ കാര്യത്തിൽ കുടുംബം പഴയ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്താണ് പുതിയ വിവരങ്ങൾ വേണു ഷാജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തീകരിച്ചിരുന്നതാണ് കണ്ണൂരിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിലേക്ക് എത്തിച്ചു അവിടെ കുടുംബാംഗങ്ങൾ നാട്ടുകാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ എല്ലാവരും എത്തി അന്തിമോപചാരം അർപ്പിച്ചതിനുശേഷം മൃതദേഹം പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ എത്തിച്ചവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ആത്മഹത്യ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന വിശദാംശങ്ങളാണ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ളത് മർദ്ദനം വിശദാംശങ്ങൾ അതിൽ കാര്യമായില്ല അതായത് ക്രൂരമായ മർദ്ദനമേറ്റുവെന്നൊരു പരാതി ഉണ്ടായിരുന്നു പക്ഷേ പ്രാഥമിക വിശദാംശങ്ങൾ പ്രകാരം അതില്ല ഇനി ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടിയും നിർണായകമാണ് ഇതിൽ കണ്ണൂർ സിറ്റി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് അതൊരു അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് എടുത്തത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഷാജിയുടെ മരണത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കണം അന്വേഷിക്കപ്പെടണം അദ്ദേഹത്തെ വ്യാജ ആരോപണത്തിൽ കുടുക്കിയതാണ് അതിൽ മനന്തൊന്താണ് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട് ആ കാര്യം വിശദമായി പരിശോധിക്കും എന്നാണ് കണ്ണൂർ സിറ്റി പോലീസും അറിയിക്കുന്നത് അതായത് ഈ കോഴയാരോപണം സംബന്ധിച്ച കേസ് തിരുവനന്തപുരം കണ്ടോൺമെൻറ് സ്റ്റേഷനിലാണ് അതേസമയം ആത്മഹത്യ നടന്ന കണ്ണൂർ സിറ്റി സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് പ്രത്യേകമായ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തിരുവനന്തപുരം കമ്മീഷണറുടെ സഹായവും സഹകരണവും കൂടി ഇക്കാര്യത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് തേടിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം സ്പീക്കർ എ എൻ ഷംസീർ അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതാണ് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കും വിധമുള്ള കുറ്റകരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും സംരക്ഷിക്കുന്ന നടപടികൾ എവിടെ നിന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കാൻ അത്തരം ആവശ്യം ശക്തമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഇക്കാര്യത്തിൽ സംഘാടകരുടെ അടക്കം റോൾ അവിടെ എന്താണ് നടന്നത് അതിന്റെ ഗൂഢാലോചന അടക്കം വിശദമായി അന്വേഷിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വേണം സജു ദിവസാണ് വിവരങ്ങൾ നൽകിയത് ഹരികൃഷ്ണനും തിരുവനന്തപുരത്ത് വന്നു ചേരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിന്റെ വിവരങ്ങൾ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഈ സർവകലാശാല കലോത്സവത്തിന്റെ നടത്തിപ്പ് വി സി ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുന്നു അതിലടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ വേണു അങ്ങനെ തന്നെ വേണം കരുതാൻ ഈ സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട് ഈ അല്പസമയത്തിനകം ഇതിൽ തീരുമാനം ഉണ്ടാകും ഈ സിഡിക്കേറ്റ് യോഗത്തിന്റെ സമയം ഇത്തരത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കലോത്സവം ഈ വി സി ഇടപെട്ട് ഇത്തരത്തിൽ ഈ കലോത്സവം ഈ സംഘർഷങ്ങളുടെ തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്നു അതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അത് മാത്രമല്ല ഈ കലോത്സവത്തിൽ ഈ ആരോപണം ആരോപണ വിധേയനായ പി എൻ ഷാജിയുടെ മരണം അടക്കമുള്ള കാരണ കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ കാര്യമൊന്നും ഈ ചർച്ചയിൽ ഇല്ല അജണ്ടയില്ലെങ്കിലും അത് ചർച്ചയാകും എന്നുള്ളതാണ് കാരണം ഇന്നലെ തന്നെ ഈ വൈസ് ചാൻസലർ ഡിജിപിക്കിതുമായി ബന്ധപ്പെട്ട് മോഹൻകുന്നമൽ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു കൂടി അടിസ്ഥാനത്തിലാകും ഈ ചർച്ച ഇത് ചർച്ച ചെയ്യുക അതുമാത്രമല്ല ഈ കലോത്സവം മാനുവൽ അടക്കം പരിഷ്കരിക്കണമെന്നുള്ള കാര്യം കൂടി ഇതിൽ ഉയർന്നു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടത് അംഗങ്ങൾക്കടക്കം ഇത്തരത്തിൽ ഈ കലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതായത് തുടർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ അഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങളടക്കം ഇതിൽ ഉയർന്നുവരികയും അതിലൊരു തീരുമാനം യും ചെയ്യുന്നു ഈ കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരിക്കുന്നു അതായത് ഈ അധ്യാപക സംഘടനകൾക്ക് കൂടി യൂണിയൻ മാത്രം അമിതാധികാരമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു ഈ അധ്യാപക സംഘടനകൾക്കടക്കം ഇതിൽ പ്രാധാന്യം വേണമെന്നും ഈ ചർച്ചയിൽ ഉയർന്നുവരും അത്തരത്തിലടക്കമുള്ള കാര്യങ്ങൾ ഈ സിൻഡിക്കറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേണു ശരി ഹരികൃഷ്ണനും സജു ദേവസിയുമാണ്